നല്ല രീതിയിൽ ചെയ്യുന്നതുണ്ട്, മോശം രീതിയിൽ ചെയ്യുന്നതുണ്ട്. ഇപ്പം അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ദുരവസ്ഥ, അതുമൂലം അവളുടെ കുടുംബത്തിനുണ്ടാകുന്ന തകർച്ച, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അതിൻ്റെ അകത്ത്. ഇതിനകത്ത് മെയിൻ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സംയുക്ത തന്നെയാണ്. പിന്നെ ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുന്ന നാലാൾക്കാരാണ്. പക്ഷേ ഇപ്പോഴും കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തോട് അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലത് ഈ ചെറിയ സിനിമകൾക്കൊന്നും ആൾക്കാർ വരുന്നില്ല എന്നുള്ളൊരു പരമാർത്ഥമായ ഒരു സത്യമാണ് കേട്ടോ. വളരെ വിഷമത്തോടുകൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരു 25 സിനിമ എടുത്താൽ, ഇപ്പോൾ 2 കോടി രൂപ അല്ലെങ്കിൽ 2.5 കോടി രൂപ വൈകുന്നത്, 25 സിനിമ ഇറങ്ങുന്നു വെച്ചോ, ഇന്നത്തെ ആകെ ഓടുന്നത് അല്ലെങ്കിൽ ഹിറ്റാവുന്നത് 2 സിനിമകളായിരിക്കും. അത് അത്രയും അഭിപ്രായം ഈ റിവ്യൂസ് കേട്ട ഒരു സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ. പക്ഷേ ഞാൻ ഇന്ന് അജിയോട് പറയുമായിരുന്നു, നമ്മൾ ഒരു 2-3 സ്ലാബ് വരെ എത്തേണ്ട സമയമായിരിക്കുകയാണ് സിനിമയിൽ. കാരണം ഒരു മാളിൽ പോയി ഒരു ഫാമിലി സിനിമ ആണെന്ന് പറഞ്ഞാൽ എത്ര രൂപ ഒരു ടിക്കറ്റ്? 200 രൂപ. ആ 1000 രൂപ കൊടുത്തു. അവിടെ ഒരു കുപ്പി മിനറൽ വാട്ടർ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ 80 രൂപ കൊടുത്തു. വെളിയിൽ 15 രൂപ അല്ലേ? അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇപ്പോൾ 2.5 കോടി രൂപയ്ക്ക് എടുക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ 5 കോടിക്ക് എടുക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ 15 കോടി, ഇതിനൊക്കെ ഓരോ ടിക്കറ്റ് റേറ്റ് സംവിധാനം ഇനി കൊണ്ടുവരണം. 2.5 കോടി രൂപയ്ക്ക് എടുക്കുന്ന സിനിമ ഒരു 100 രൂപയ്ക്ക് കാണാൻ പറ്റുന്ന ആളുകൾ, അല്ലാതെ അതിന് 250 രൂപ ടിക്കറ്റ് ചാർജ് ചെയ്ത ആൾക്കാർ വരില്ല, അതിനൊരു സംശയവും വേണ്ട. ഈ പറഞ്ഞ 25 സിനിമയിൽ 2 സിനിമ മാത്രമേ ഹിറ്റാവുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ സാറ്റലൈറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി മിനിമം 1 ആഴ്ച ഓടാതെ സാറ്റലൈറ്റ് എടുക്കില്ല, OTT യിലും എടുക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സിനിമ മലയാള സിനിമ പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു സംശയമില്ല. ഇനി വളരെ ഈ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ ഒരു ചർച്ച ഇതിന് ആവശ്യമാണ്. ഇതെങ്ങനെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചൊരു ചർച്ച എല്ലാ അസോസിയേഷനും ചേർന്ന് എടുത്ത് ഇതിനെന്താണ് പരിഹാരം എന്നുള്ളത്. അല്ല വെറുതെ ഇങ്ങനെ കുറേ സിനിമ ആഴ്ചയിലാഴ്ചയിൽ കുറേ സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കും, ഇതൊന്നും പലരും അറിയുന്നില്ലെന്നുള്ളതാണ് സത്യം. എത്രയോ പോസ്റ്റുകൾ ഒരാൾ ഒട്ടിച്ചിട്ടുണ്ട്, ഇതൊക്കെ എപ്പോൾ ഇറങ്ങി, എന്നെടുത്തു, ആരെടുത്തു, ആരഭിനയിച്ചു, ഒരു പിടിയില്ല. എന്തൊക്കെയോ നടക്കുന്നു. ഈ പറഞ്ഞ പോലെ ചെറിയ സിനിമകൾ 10-25 സിനിമകൾ ഇറങ്ങുന്നു, ആ പ്രേക്ഷകർ വരുന്നില്ല. ആ ചെറിയ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു താരങ്ങൾ പോലും മറ്റില്ല ആ സിനിമയിലെ ഒന്ന് ഉയർത്തി കാണിക്കാൻ. ഈ സിനിമയ്ക്ക് അനുഭവം അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അല്ല അതിപ്പോ എന്താന്ന് വെച്ചാൽ, അതിപ്പോ ഞാൻ എനിക്കറിയില്ല അവരെന്താണ് കുട്ടി വരാത്തെന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ വേറെ വല്ല ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് പോയതാണോ. ഇപ്പൊ അവരെവിടെ ഹൈദരാബാദിലോ? ആ ഹൈദരാബാദിൽ നിന്ന് ഇപ്പൊ എങ്ങനെ വരും? ഇപ്പം വളരെ ഷൂട്ടിങ് നേരത്തെ ഡേറ്റ് കൊടുത്തായിരിക്കില്ലേ? പിന്നെ നമ്മുടെ റിലീസ് ഒരു 3-4 പ്രാവശ്യം മാറ്റി വെച്ചില്ലേ? അപ്പം അതൊക്കെ ഉണ്ടായിരിക്കും. അത് ഷൂട്ടിങ് ഞാൻ നമ്മുടെ ഭാഗത്തും കുഴപ്പമുണ്ട്, പറഞ്ഞ പോലെ 3-4 പ്രാവശ്യം ഡേറ്റ് മാറ്റി വെച്ചതാണ്. പക്ഷേ നമ്മൾ അന്ന് ഞാൻ പറഞ്ഞത് നേരിട്ട് വരാത്തതിന്റെ പ്രശ്നമല്ല, സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ മിനിഞ്ഞാന്ന് തൊട്ട് സംയുക്ത വളരെ നല്ലോണം സഹകരിച്ച് പോസ്റ്റുകളൊക്കെ ഇട്ടു. അല്ല, കഴിഞ്ഞ പ്രസ് മീറ്റില് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വേറെ ആയിരുന്നല്ലോ, ഈ ചിത്രത്തില് പങ്കെടുക്കില്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കില്ല, ഇനി മലയാളത്തിൽ ഇപ്പൊ ഞാൻ 32 കോടിയുടെ ചിത്രമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി മലയാളത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന രീതിയിലായിരുന്നല്ലോ. കഴിഞ്ഞ പ്രസ് മീറ്റില് ഒരു രൂക്ഷമായിട്ടുള്ള മറുപടി ആയിരുന്നു. അത് മാറാനുള്ള ഒരു കാരണം എന്താണ്? മാറിയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ സഹകരിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ പറഞ്ഞ അത് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞത്, അല്ല ഞാനൊന്നും കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല, പറഞ്ഞതിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകുന്നില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ തൊട്ട് സഹകരിച്ചു തുടങ്ങി. എന്റെ പ്രശ്നം കാരണം അവിടെ നാളെ ഡേറ്റ് കൊടുക്കുമ്പോൾ ഞാൻ അന്നത്തെ പ്രസ് മീറ്റിൽ ഇത് പറഞ്ഞതാണ്, വരാതിരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. ഞാൻ നമ്മൾ റിലീസ് പല പ്രാവശ്യം മാറ്റി വെക്കുക, പറഞ്ഞ വാചകങ്ങളൊക്കെ അത് തന്നെ, അതിൽ യാതൊരു മാറ്റമില്ല. പഴയ കാലഘട്ടങ്ങൾ പോലെയല്ല, പഴയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ആ ഒരു കാലം മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും ഒരു സിനിമയുടെ വിജയത്തിൽ സോഷ്യൽ മീഡിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ പങ്കുവഹിക്കുമ്പോൾ ഈ പറയുന്ന ഒരു താരം ഒരു പോസ്റ്റർ പോലും ഇടാതെ, ഈ പല പ്രാവശ്യം പ്രൊഡ്യൂസർമാരെ വിളിക്കുന്ന ഒരു പോസ്റ്റർ ഒന്ന് കാല് പിടിച്ച് അപേക്ഷിക്കുന്നതിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയിലേക്കാണ് ഈ പ്രൊഡ്യൂസർമാർ എത്തുന്നത്. അത്ര ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ആക്ടറിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ എന്താണ് സന്തോഷം? ഇത് നമ്മൾ ആര് പറഞ്ഞ് പഠിപ്പിച്ച് ജയിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല.
ഇത് സ്വന്തമായിട്ട് തോന്നണം. ഇപ്പൊ എല്ലാവർക്കും തോന്നണമെന്നില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സംയുക്തമാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത്. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ കുറച്ചുകൂടെ മുൻകൈ എടുത്തെങ്കിൽ നല്ലതായിരുന്നു സിനിമയ്ക്ക്, ഉള്ള അഭിപ്രായക്കാരനാണ് ഞാനും. പിന്നെ ഇവരെ അവരൊക്കെ എന്താണ് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളതെന്ന് എനിക്കറിയില്ല. ആ കുട്ടി എവിടെയാണെന്ന്, എന്ത് ഏത് സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ 35 കോടിയുടെ സിനിമയിലെ അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞു, അതും എനിക്കറിയില്ല. മലയാളത്തിൽ 35 കോടിയുടെ സിനിമ എടുത്ത് എന്തായാലും അഭിനയിക്കായിരിക്കും. അപ്പം അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ